നമ്മളിൽ ചിലരെങ്കിലും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഡേറ്റാ സയൻസ്. പ്ലസ് ടുവിന് സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി സാധിക്കുന്ന വളരെയേറെ സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ഡേറ്റാ സയൻസ്. 3 വർഷത്തെ ഡ്യൂറേഷനാണ് ബി എസ് സി ഡേറ്റാ സയൻസിന് വരുന്നത്. ബി എസ് സിക്ക് ശേഷം എം എസ് സി ഡേറ്റാ സയൻസും അത് കൂടാണ്ട് ഡേറ്റാ സയൻസിൻ്റെ റിസർച്ച് പ്രോഗ്രാമുകളും ഇന്ന് അവൈലബിൾ ആയിട്ട് ഉണ്ട്. എന്താണ് ഡേറ്റാ സയൻസ്? ഡേറ്റാ സയൻസിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഗൂഗിളിൽ പോയതിന് ശേഷം ഹോട്ടൽസ് ഇൻ ട്രിവാൻഡ്രം എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക ഹോട്ടൽസും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ വിവരങ്ങളൊക്കെ ഗൂഗിളിലോട്ട് ആരാണ് കൊടുക്കുന്നത്? ഈ വിവരങ്ങളൊക്കെ ഡേറ്റാസാണ്. ഈ ഡേറ്റാസ് ഗൂഗിളിന് എൻട്രി ചെയ്ത് കൊടുക്കുന്നത് ഒരു ഡേറ്റ സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന ആളോ ആയിരിക്കാം. ഇത് ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. ഡേറ്റ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഞാനീ പറയുന്നത് എന്താണ്, ഗൂഗിളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു ബിസിനസ്സിനും നിലനിൽക്കണമെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിത്തൗട്ട് ഡേറ്റ എന്താണ്, നമുക്ക് ഇന്ന് ഒരു ബിസിനസ്സും റൺ ചെയ്യൽ പോസിബിൾ അല്ല. ഇപ്പോൾ ഒരാൾ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു പുതിയ ബിസിനസ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ലുലു മാൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അവർ കൃത്യമായി ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരെ ഡേറ്റാസ് അവർ അനലൈസ് ചെയ്യും, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഇനി എന്താണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് അവർ അനലൈസ് ചെയ്യും. അതിനുശേഷം ഇത്രയേറെ കോടികൾ മുടക്കി അവിടെ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ലാഭകരമായിരിക്കുമോ എന്നുള്ള കാര്യം കൃത്യമായി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ ഒരു ബിസിനസ് അവിടെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയാം. ഇനി നമ്മൾ എന്താണ് ഒരു മാർക്കറ്റിംഗ് സ്ഥാപനത്തിന് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് സ്ഥാപനം നിലനിൽക്കുന്നത് തന്നെ എന്താണ് ക്ലയൻസിൻ്റെ ഡേറ്റാസ് വെച്ചിട്ടാണ്. ബൾക്ക് ഡേറ്റ എടുത്തിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൽ എന്താണ് ആർക്കൊക്കെയാണ് ഇത് ആവശ്യമുള്ളത് എന്നുള്ള കാര്യം നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ഥാപനം നിലനിൽക്കുന്നത് തന്നെ. ഇപ്പോൾ നമ്മൾ വുഡ്ലാൻഡ്സിൽ പോയിട്ട് ഒരു ഷൂ മേടിച്ചെന്നിരിക്കട്ടെ. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ മൊബൈൽ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, അവിടെ നിന്ന് സാധനം മേടിച്ചിട്ട് പോകുന്നു. ഒരു 2-3 ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് വുഡ്ലാൻഡ്സിൽ എന്തെങ്കിലും ഓഫേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് വരും, മെസ്സേജ് വരും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് എന്താണ് ഷൂ മേടിച്ചിട്ട് ഒരു 1 വീക്കിനകത്ത് വരുന്ന മെസ്സേജസിനകത്ത് ഒരിക്കലും ഷൂസിൻ്റെ ഓഫേഴ്സ് വെച്ചിട്ടുള്ള മെസ്സേജസ് നമുക്ക് കിട്ടുകയില്ല. ബിക്കോസ് എന്താണ്, അവർക്കറിയാം നമുക്കെന്താ ഇനി കറണ്ടിലി ഷൂ മേടിക്കേണ്ട ആവശ്യമില്ല, വേറെ എന്തെങ്കിലും അക്സസറീസ് മേടിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അവർ മെസ്സേജസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഡേറ്റ അനാലിസിസ് അതുപോലെ തന്നെ ഡേറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാവരും എന്താണ് കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ കോവിഡായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇവിടെയുള്ള പേഷ്യൻസിൻ്റെ ഡേറ്റയൊക്കെ ചോർന്നു പോയി എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമായ ഒരു പ്രശ്നമായിരുന്നു സ്പ്രിംഗ്ലർ വിവാദം. അപ്പോൾ എന്താണ് ഈ ഒരു പിന്നെ ഹെൽത്ത് ഡേറ്റ മിസ്സാവുന്നതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് ഇനി ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ടിൽ എന്തൊക്കെ അസുഖങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, അത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ഇൻഡസ്ട്രി എടുത്താലും ഡേറ്റ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്താണ് പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എന്താണ് വളരെ ടെക്നിക്കൽ നോളജൊന്നും ഇല്ലാണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. ഡേറ്റാ സയൻസ് എന്ന് പറയുന്നൊരു കോഴ്സ് എന്താണ് വളരെ ആ ഒരു ഫീൽഡിൽ വളരെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. വളരെ പേഷ്യൻസോടുകൂടെ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണ്. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 100 എക്സൽ ഷീറ്റിലുള്ള ഒരു ഡേറ്റ തന്നതിന് ശേഷം അതിൽ നിന്ന് എന്താണ് ഒരു 1 ഡേ കൊണ്ട് ഒരു സർട്ടൈൻ റിക്വയർമെൻ്റ് ഉള്ള ഒരു 50 പേരെ കണ്ടെത്തി കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ അത് വളരെ പേഷ്യൻസോടുകൂടെ എന്താണ് നോക്കിയിരുന്ന് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഡേറ്റ സോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് അൽഗോരിതംസും ഒരുപാട് സോഫ്റ്റ്വെയർസൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മളെന്താണിത് മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ട സാഹചര്യങ്ങളും വരും. അപ്പോൾ എന്താണ് പിന്നെ ആൽജിബ്രയോടും അതുപോലെ തന്നെ അൽഗോരിതംസിനോടും മാത്തമെറ്റിക്സിലും ഒക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല ഒരു കോഴ്സാണ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഇന്ന് കറണ്ട്ലി എന്താ ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന കോഴ്സിനോടൊപ്പം അവൈലബിൾ ആണ്, ഇല്ലാണ്ട് ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് സെപ്പറേറ്റും അവൈലബിൾ ആണ്.
Plus two engineering session, but a Naluri career in Nilke Vernum, Nilke Maxil, Madapola than a computer programming loop, Adapola than an algebra, okay, while a Nalla interest in the Ingle, Urupai to Nilke Chusiam, but in the field. Even a field in the development in the Varanade, Valare Validan, number 10 years back data science Lundarina. Opportunities, ipperthu opportunities ayi compare cheyumbo around 300 times aanu ippo undayirikkuna opportunities ennu parayunnathu. Ippo opportunities oru vaadu undu ennu parayunnathu kondu ee oru course ningal eduthu padikkanda ee oru fieldile ningalku valare ere interest undu engil ningalku choose cheyan pattuna oru course aanu valare vegathil joli kittan kazhiyunnathum valare nalla salary odu kooda work cheyan sadhikkan cheyuna oru course koodiyaanu data science. അപ്പോൾ ബിഎസ്സി ഡാറ്റ സയൻസിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നല്ലൊരു കോളേജ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഏത് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രോപ്പർ ഫെസിലിറ്റിയോട് കൂടെ പഠിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നുണ്ട് പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.